നമസ്കാരം എല്ലാവർക്കും ആയുർടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ തലയോട്ടിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥേനെയാണ് അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടാകുന്നത് നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയുടെ തകരാറ് മൂലമാണ്. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് പുറത്തു നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ബാക്ടീരിയകൾ, അതുപോലെ തന്നെ വൈറസുകൾ, അങ്ങനെയൊക്കെയുള്ള ഫോറിൻ ബോഡീസിനെ തടഞ്ഞു നിർത്തി നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുള്ള ഒരു രോഗിയുടെ കേസിൽ അവരുടെ ശരീരത്തിൽ ഓട്ടോ ആൻറ്റിബോഡീസ് ഉണ്ടായിരിക്കും. ഈ ഓട്ടോ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിന് എതിരായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് ശരീരത്തിൻ്റെ നല്ല കോശങ്ങളെ ആക്രമിക്കാനായിട്ട് തുടങ്ങും. അതുവഴി ഉണ്ടാകുന്ന പലവിധ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ട്. അതിലൊന്നാണ് അലോപേഷ്യ ഏരിയേറ്റ. അലോപേഷ്യ ഏരിയേറ്റ കൂടാതെ ആമവാദം, അതുപോലെ തന്നെ പാണ്ഡുരോഗം, അതുപോലെ ടൈപ്പ് 1 ഡയബറ്റീസ്, ഇത്തരത്തിലുള്ള രോഗങ്ങളും തന്നെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു അലോപേഷ്യ ഏരിയേറ്റിനെ ആയുർവേദത്തിൽ ഇന്ദ്രലുപ്തം എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു അലോപേഷ്യ പ്രശ്നങ്ങൾ പല കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാവാറ്. ഒന്നാമതായിട്ട് ഇത് കാണുന്നത് കൂടുതലും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, അതായത് മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുള്ളവർക്ക് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായതുകൊണ്ട് തന്നെ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു കേസ് എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടും ഈ ഒരു അസുഖം വരാറുണ്ട്. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്ന അസുഖം പിന്നീട് മുടി തിരിച്ചു വളർന്നു വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ സ്ത്രീകളുടെ കേസിലേക്ക് വരികയാണെങ്കിൽ പ്രസവശേഷം ചില സ്ത്രീകൾക്ക് അമിതമായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്രശ്നം കൂടി കാണാറുണ്ട്. അതുപോലെ തന്നെ ആർത്തവ വിരാമത്തിൻ്റെ സമയത്തും കാണാറുണ്ട്. അതാണ് നെക്സ്റ്റ് ഒരു കേസ്. പിന്നെ ഇത് വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് സ്ട്രെസ്സ്. അമിതമായിട്ട് സ്ട്രെസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഡിപ്രഷൻ ഉള്ളവർക്ക്, അത്തരം രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും ഇതുപോലെ തന്നെ അലോപേഷ്യ ഏരിയേറ്റ കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചിലർക്ക് ആദ്യം തന്നെ ഒരു തലയോട്ടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ചെറിയൊരു കോയിൻ വലുപ്പത്തിൽ മുടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു 3-4 മാസത്തിന് ശേഷം വേറെ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ ഒരു വട്ടത്തിൽ കോയിൻ ഷേപ്പിൽ തന്നെ മുടി നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അതേസമയം മറ്റ് ചിലരുടെ കേസിലേക്ക് വരുമ്പോൾ തലയുടെ ഉച്ചി ഭാഗത്ത് മുടി നല്ലവണ്ണം നേർമിച്ച് വരികയാണ് ചെയ്യുന്നത്. നേർമിച്ച് വന്ന് ആ ഒരു ഭാഗം പതുക്കെ നേർമിച്ച് പിന്നീട് ആ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടൊരു വട്ടത്തിൽ മുടി കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അങ്ങനെ രണ്ട് തരത്തിൽ ഇത് വരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഭാഗത്ത് നിന്ന് മുടി കൊഴിഞ്ഞു പോകുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം പൂർണ്ണമായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ ഇതുപോലെ മുടി കൊഴിയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനായിട്ടും പറ്റും. അപ്പോൾ 3-4 ഭാഗത്ത് ഇതുപോലെ തന്നെ മുടി പോയി കഴിയുമ്പോൾ അത് പരസ്പരം യോജിച്ചിട്ട് വലിയൊരു സ്പേസ് തന്നെ മുടി ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അലോപേഷ്യയുടെ വേറെ ഒരു വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ട്രാക്ഷൻ അലോപേഷ്യയാണ്. അപ്പോൾ അത് കൂടുതലും കാണുന്നത് മുടി പുറകിലേക്ക് വലിച്ച് അമർത്തി കെട്ടുന്നവരിലും, അല്ലെങ്കിൽ മുടി പുറകിലേക്ക് വലിച്ച് ഒരു ഹെയർ ബോയോ അല്ലെങ്കിൽ ഹെയർ ബാൻഡ്സൊക്കെ യൂസ് ചെയ്യുന്നവരിലുമാണ് ഈ ഒരു ട്രാക്ഷൻ അലോപേഷ്യ കാണുന്നത്. അപ്പോൾ അലോപേഷ്യ ഏരിയേറ്റയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുവിധം ഈ ഒരു അസുഖം ചികിത്സിച്ച് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു തൈലമാണ് മാലത്യാദി തൈലം. അപ്പോൾ ഈ ഒരു മാലത്യാദി തൈലം എന്ന് പറയുന്നത് അലോപേഷ്യ ഏരിയേറ്റയ്ക്ക് മാത്രമല്ല സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിനും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരുപാട് പേഷ്യൻസ് ഇപ്പോൾ കംപ്ലയിൻ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അതായത് നമ്മുടെ താരൻ്റെയൊക്കെ തന്നെ വളരെ സാധാരണ രീതിയിലായിരിക്കില്ല, വളരെയധികം ഫ്ലേക്സ് പോലെ വെള്ള കളറിലോ അല്ലെങ്കിൽ സിൽവർ കളറിലൊക്കെ ഫ്ലേക്സ് പോലെ തലയോട്ടിയുടെ ആ ഭാഗങ്ങളിൽ, അതുപോലെ തന്നെ ചെവിയുടെ പുറകിൽ കഴുത്തിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഫ്ലേക്സ് പോലെ കാണുകയും അതിന് വളരെയധികം ചൊറിച്ചിലുണ്ടാവുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് മീനിൻ്റെ ചെതുമ്പൽ പോലെ ഇങ്ങനെ പൊറ്റ പോലെ നിൽക്കുന്ന ഒരവസ്ഥയാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അസുഖത്തിൻ്റെ കേസിലും തന്നെ ഈ ഒരു മാലത്യാദി തൈലം വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ടീനിയ ക്യാപിറ്റിസ് എന്ന് പറയുന്ന തലയിലുണ്ടാകുന്ന വട്ടച്ചൊറിയുടെ കേസിൽ, അതുപോലെ തന്നെ ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയുടെ അവിടെ കുരുക്കൾ ഉണ്ടായിട്ട് ആ കുരുവിൻ്റെ ഉള്ളിൽ പസ് ഉണ്ടായിരിക്കും. പസ് നിറഞ്ഞിട്ടുള്ള അത്യാവശ്യം വേദനയോട് കൂടിയിട്ടുള്ള കുരുക്കളാണ് ഉണ്ടാകുന്നത്. പിന്നീട് ആ കുരു പൊട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലരുടെ കേസിൽ ആ കുരു പൊട്ടിയ ഭാഗത്ത് പിന്നീട് മുടി വരാതിരിക്കുകയാണ്, ആ ഒരു ചെറിയൊരു ഭാഗത്ത് പിന്നീട് മുടി വരാതിരിക്കാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആയുർവേദ മരുന്നാണ് മാലത്യാദി തൈലം. അപ്പോൾ മാലത്യാദി തന്നെ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് മാലത്യാദി തൈലം, അതായത് നല്ലെണ്ണ ബേസായിട്ട് വരുന്നതാണ് മാലത്യാദി തൈലം. അപ്പോൾ തണുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ തണുത്ത കാലാവസ്ഥയിലൊക്കെ തന്നെ കൂടുതൽ എഫക്റ്റീവായിട്ട് വരുന്നത് മാലത്യാദി തൈലമാണ്. അതേസമയം രണ്ടാമത്തത് മാലത്യാദി കേരമാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ഓയിലായിട്ട് വരുന്നത് വെളിച്ചെണ്ണയാണ്.
പിന്നെ ഇത് കൂടാതെ പിച്ചകം, അതുപോലെ തന്നെ അരളി, വെള്ളക്കൊടുവേലി, കരഞ്ച, പൊങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളും കൂടി ഈ ഒരു തൈലത്തിന്റെ പ്രധാന ചേരുവയായിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ഈ ഒരു മാലത്യാദി തൈലം ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ അലോപേഷ്യയുടെ കേസിലൊക്കെ ആണെങ്കിൽ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ത്രിഫല ചൂർണവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഏലാതി ചൂർണവും കൂടി ചെറുചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തലയോട്ടിയിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് ഈ ഒരു മാലത്യാദി തൈലം നമ്മൾ തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കേണ്ടത്. അപ്പൊ കുറച്ചെടുത്ത് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് കുറച്ചധികം നിറുകിലൊഴിച്ച് തേച്ചു കുളിക്കുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഫലം കിട്ടുന്നത്. അപ്പൊ അതേസമയം നിങ്ങൾക്ക് കഫ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ നീരിറക്കോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിച്ചാലും മതി. അപ്പോൾ ഈ ഒരു അലോപേഷ്യ ഏരിയേറ്റയുടെ കേസിൽ മാത്രമല്ല, അമിതമായിട്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ പ്രസവശേഷം, അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഇപ്പോൾ തൈറോയിഡ് പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ അമിതമായിട്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ താരൻ്റെ ശല്യം അങ്ങനെയൊക്കെയുള്ള കേസിലും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് മാലത്യാദി തൈലം. അപ്പം നിങ്ങൾക്ക് മറ്റ് ആയുർവേദ തൈലങ്ങളുടെ കൂടെ മിക്സ് ചെയ്തിട്ടും തന്നെ മാലത്യാദി തൈലം ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മാലത്യാദി തൈലം മാത്രമായിട്ട് ഉപയോഗിച്ചാലും നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് ഒക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്ക്രബ് ചെയ്യാതെ തന്നെ മാലത്യാദി തൈലം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴും തന്നെ തേച്ച് കുളിക്കുകയാണ് വേണ്ടത്. പിന്നെ ആഴ്ചയിൽ രണ്ടോ അല്ലെങ്കിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസമോ തലയിൽ ഒരു ഹെയർ പാക്ക് പോലെ ഇടുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ടീസ്പൂൺ ഏലാതി ചൂർണവും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ത്രിഫല ചൂർണവും കൂടിയിട്ട് തൈരിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട്, അധികം പുളിയില്ലാത്ത തൈരിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഹെയർ പാക്ക് പോലെ തലയിൽ അപ്ലൈ ചെയ്തിടാവുന്നതാണ്. അതിനുശേഷം ഇത് കഴുകിക്കളയും. അപ്പം അന്നേ ദിവസം ഈ ഒരു മാലത്യാദി തൈലം ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അമിതമായിട്ട് എരിവ്, പുളിയുള്ള ഭക്ഷണങ്ങൾ, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കേസിലേക്ക്, ഈ ഒരു അലോപേഷ്യയുടെയൊക്കെ കേസിലേക്ക് വരികയാണെങ്കിൽ, എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഈ ഒരു തൈലം ഉപയോഗിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇൻറ്റേണൽ ആയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുകയും ആയുർവേദ ട്രീറ്റ്മെൻറ്സ് ഒക്കെ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഫലസിദ്ധി കൂടുതലായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സാധാരണ ഈ ഒരു കേസിൽ ഇൻറ്റേണൽ മെഡിസിൻസ് കൊടുക്കുന്നത് രസായന ഗുണവും അതുപോലെ തന്നെ ക്രിമിഗ്ന ഗുണവുമുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ എക്സ്റ്റേണൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വിരേചന ചികിത്സ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ശിരോപിച്ചു, ശിരോഭസ്തി അങ്ങനെയുള്ള ചികിത്സകളും സിരാവേദന പോലെയുള്ള ചികിത്സകളൊക്കെ തന്നെ കൊടുക്കാറുണ്ട്. അത് ഓരോ രോഗിയുടെയും കേസ് അനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അലോപേഷ്യ ഏരിയേറ്റൊക്കെ പോലെയുള്ള രോഗങ്ങളുടെ കേസിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു എക്സ്റ്റേണൽ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഇൻറ്റേണൽ ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ഈ ഒരു മാലത്യാദി തൈലം ഉപയോഗിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത്. അതേസമയം അമിതമായിട്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ, താരൻ, ക്ലോറിൻ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് മുടി ധാരാളമായിട്ട് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ തൈലം ഒരു രണ്ടോ മൂന്നോ മാസം തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ പാരമ്പര്യമായിട്ടൊക്കെ ഉണ്ടാകുന്ന അലോപേഷ്യ ആണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ വളരെയധികം പരിമിതികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അല്ലാത്ത കേസിൽ, അതായത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് പ്രസവാനന്തരം, പ്രസവശേഷം ഉണ്ടാകുന്ന അലോപേഷ്യ ഏരിയേറ്റ് അല്ലെങ്കിൽ ആർത്തവവിരാമത്തിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മുടി തിരിച്ച് കിളിർത്ത് വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.